പറയാം ഞാൻ പറയാം ഞാൻ പറയാം. അപ്പൊ ഈ ഇസ്ലാമിക ഡോക്ട്രിനിൽ എവിടെയും പ്രവാചകന് പാപങ്ങൾ പുറത്തു കൊടുക്കാനോ അതല്ലെങ്കിൽ നരകശിക്ഷയിൽ നിന്നും ഒരാളെ വിടുവിക്കാനോ പ്രവാചകന് ഒരു സ്ഥലത്തും ഇസ്ലാമിക ഡോക്ട്രിനിൽ അങ്ങനെയില്ല. എന്നാൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ കംപ്ലീറ്റ് അതാണ്. ക്രിസ്ത്യൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാണ് ക്രിസ്ത്യൻ ഡോക്ട്രിന്റെ കോർ. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മളെ നിത്യ നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും എന്നുള്ളത് ഈ ക്രിസ്ത്യൻ ഡോക്ടറിന്റെ കോറാണ്. അത് വിട്ടിട്ട് ഒരു ഡോക്ടറിന് ഇല്ല അതിന്. എന്നാൽ ഇവിടെയോ അങ്ങനെ ഒരു ഡോക്ടറിന് ഇല്ല. അപ്പൊ ഈ പറയുന്ന വാക്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തിയറിനെ കംപ്ലീറ്റ് ആയിട്ട് ശരിവെക്കുന്ന ഇതാണ്. കാരണം ഇവരുടെ ഇതിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഇതാണ് ഇതിപ്പോ ഏതായാലും ഫഹദ് നമുക്ക് അത് ഓർമ്മ ഒന്നും കൂടി കേൾക്കാൻ ഇടയാക്കി തന്നതിന് നന്ദിയുണ്ട്. ഫഹദ് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ഇത് നോക്കിയിട്ട് എന്റെ ഡി പി നോക്കിയിട്ട് അതില് മറ്റേ ആ രണ്ട് ഇതൊന്നും ആ കുത്തുകളൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞാല് നിങ്ങൾക്ക് ആ സാമ്യം മനസ്സിലാവും. ഓക്കെ ഓക്കെ, ഇതിൽ ആദ്യത്തെ അക്ഷരം മുതൽ നമുക്ക് നോക്കാം. അറബിയിൽ ആദ്യത്തെ ഏത് അക്ഷരമാണുള്ളത് എന്ന് പറഞ്ഞ മുഹമ്മദ്. എനിക്ക് ഒരു സെക്കൻഡ് മതി അച്ഛമ്പ്രോ, ആ റെഫറൻസ് 120 കേട്ടോ. ഇപ്പോ രാജ പറഞ്ഞ റെഫറൻസ് പാപൻ ക്ഷമിക്കുന്ന റെഫറൻസ് അത് മറക്കരുത്. ഓക്കെ ഓക്കെ, ഫഹദ് പറഞ്ഞോളൂ. ഫഹദ് പറഞ്ഞു. രാജ ബ്രദർ, അറബിയില് മുഹമ്മദ് നൈദിന്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് പറഞ്ഞേ. ഹലോ രാജബ്രദർ, അറിയില്ലെങ്കിൽ അതെ, എന്നോട് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞാനൊരു അറബി പണ്ഡിതനല്ല. എന്നാൽ അറബി ഇതിന്റെ ചരിത്രം ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ഓക്കെ, യേശുവിന്റെ എന്താ, ഒന്നും ചെയ്യാനില്ല. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് കാര്യം. ഓക്കെ, സിറിയക്കല്ല യേശുവിന്റെ ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞേ. ഫഹദ്, ആദ്യം ഞങ്ങള് അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന് അറിവ് മാത്രം അറിയുള്ളു. ായിട്ട് നിങ്ങൾ എത്രത്തോളം പറ്റിക്കപ്പെട്ടതാന്നുള്ളത് പലരും ആദ്യം ചിന്തിക്കും. എന്നിട്ട് ഞങ്ങളുടെ കാര്യം പറയും. എല്ലാരും കൂടെ 1400 വർഷങ്ങളായിട്ട് നിങ്ങൾ എത്ര പറ്റിപ്പിക്കപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. ഒരു സെക്കൻഡ് ഫഹദേ, ഇപ്പോ രാജ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. രാജ അതിന് റെഫറൻസോട് കൂടി സ്റ്റേറ്റ്മെന്റ് വെച്ചു. ഈ തിരിച്ച് പറയുമ്പോൾ ഫഹദ് ചോദ്യങ്ങൾ ചോദിക്കരുത് പ്ലീസ്. ചോദ്യങ്ങൾ ചോദിക്കാതെ ഫഹദിന്റെ സ്റ്റേറ്റ്മെന്റ് വെക്കുക പ്ലീസ്. ഫഹദ് ചോദ്യം ചോദിച്ചാൽ പിന്നെ പോകും. അതുകൊണ്ട് ഫഹദ് ഇങ്ങനെ ഈ അശ്രമതാണെന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. എനിക്ക് എ ബി സി ഡി അറിയില്ല എന്നുള്ളത് ഫഹദ് പറയും. എന്താണ് എനിക്ക് തെറ്റ് പറ്റിയതെന്നുള്ളത് ഫഹദ് പറയും. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫഹദ്. അപ്പൊ അതുകൊണ്ട് എന്നോട് ഇനി ആദ്യ അക്ഷരവും അവസാന അക്ഷരവും ചോദിച്ചിട്ട് എന്നെ കള്ളനാക്കൊന്നും വേണ്ട. ഞാൻ രണ്ടും അവിടെ എഴുതി വെച്ച് അത് അപ്പോ അതങ്ങ് നോക്കിയാൽ മതി. ആദ്യ അക്ഷരത്തിനൊന്നും അവിടെ പ്രസക്തിയില്ല. ആ എഴുതിയത് സാമ്യം കണ്ടാ മതി. നിത്യജീവൻ എവിടെയാണ്? ഖുറാനിൽ. അതല്ല അതല്ല, ലീസ് ഇസ്രേ, ലീസ് ഇസ്രേ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ലീസ് ഇസ്രേ, ഒരു മിനിറ്റ്, ലീസ് ഇസ്രേ, ഒരു മിനിറ്റ്, അല്ല ലീസ് ഇസ്രേ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. എന്റെ ആദ്യ അക്ഷരവും ഫഹദെ എന്റെ ആദ്യ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഫഹദ് നോക്കണ്ട. എന്റെ അതിൽ എഴുതി വെച്ചിട്ടുള്ള ഇത് രണ്ടും താഴെയുള്ളത് താങ്കളുടെ അറബിയാണെന്നുള്ളത് താങ്കൾക്ക് ഉറപ്പുണ്ടല്ലോ. മോളിലുള്ളത് സിറിയക്കാണെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് അത് തമ്മിലുള്ള സാമ്യം നോക്കിയാൽ മതി. ഞാൻ അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അത് തമ്മിലുള്ള സാമ്യം നോക്കിയാൽ മതി. അതല്ലാതെ അത് ആദ്യ അക്ഷരവും അവസാന അക്ഷരവും എന്താണെന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടൻസ്. സഹോദര, സിറിയക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. നിങ്ങൾ എന്നാ സിറിയക്കിന്റെ ഒന്ന് പറയൂ. സിറിയക്കിൽ അവിടെ എഴുതിയ എന്തിനാണ്,
ഫഹദെ, ഞാൻ ആദ്യ അക്ഷരം പറയുന്നത്, ഞാൻ എന്തിനാണ് ആദ്യ അക്ഷരം പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് രണ്ടും എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാല്, ഇത് രണ്ടും ഒരേ എന്താ പറയാ, സെയിം ഫ്രെയിം വർക്കാണ് ഇതിന് രണ്ടിനും ഉപയോഗിച്ചിട്ടുള്ളത്, സെയിം ഫ്രെയിം ആണ് ഇതിന് രണ്ടിനും ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. അത് നിങ്ങൾക്ക് അതിന് ചെക്ക് ചെയ്താൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ അപ്പൊ പിന്നെ താങ്കൾ എന്നോട്, എനിക്ക് സിറിയക്കും അറിയില്ല, എനിക്ക് അറബിയും അറിയില്ല, അപ്പൊ പിന്നെ എന്നോട് വെറുതെ ആ ആദ്യത്തെ അക്ഷരം എന്താണെന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? വെറുതെ ഒരു ഒരു കള്ളത്തരം കാണിച്ചല്ലേ ഫഹദെ. ഇതിങ്ങനെ ഇത് ഈ മീനില്ലേ വഴുക്ക ഈ എന്താ പറയാ, നല്ല തൊലിക്ക് നല്ല വഴുവഴുപ്പുള്ള മീൻ ഇങ്ങനെ കടക്കുന്ന പോലെ. ബ്രോ കേൾക്ക്, ബ്രോ കേൾക്ക്, ഇനി ദയവ് ചെയ്തിട്ട് ഈ ഇത് ആവർത്തിക്കരുത്. ഇത് ഇത് നമ്മുടെ രണ്ടു വീട്ടിലെ എങ്ങും എത്തിക്കാന്നില്ല. അതുകൊണ്ട് ഇത്തരം കളവുകൾ പറഞ്ഞ് ക്രൈസ്തവരെ പറ്റിക്കാൻ ശ്രമിക്കല്ലേ. ഫഹദ്, ഐ ഹാവ് ആൻ ഒബ്ജക്ഷൻ. അങ്ങനെ കളവാണ് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ താങ്കളെ ഒരു റൂം പറ്റിക്കപ്പെട്ടതാണ്. അവസാനത്തെ അക്ഷരം എന്താന്ന് ചോദിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട, നിങ്ങൾ അതിന്റെ സാമ്യം നോക്കിയാൽ മതി. അതാണ് ഫഹദ്, ഫഹദ് അറബി മാത്രം അറിയുന്ന ഒരു ദൈവത്തിന്, അറബി മാത്രം അറിയുന്ന ഒരു ദൈവമാണ്. അതിനിടയ്ക്ക് കഞ്ചം അടിച്ചിട്ട് ഇപ്പൊ 63 ഒന്ന് പോലത്തെ വചനങ്ങളും ഒക്കെ ഉണ്ട്. കാണുന്നവർക്ക് മനസ്സിലാകും ഫഹദെ, കാണുന്നവർക്ക് മനസ്സിലാകും. ഫഹദിന്റെ ഈ മഞ്ഞപ്പിറ്റം ബാധിച്ച കണ്ണ് വെച്ച് നോക്കുമ്പോഴാണ് അതിന്റെ സാമ്യം മനസ്സിലാവാത്തത്. ഇത് ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അതിന്റെ സാമ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അയ്യപ്പനോട് പറഞ്ഞ മറുപടി കേൾക്കാൻ പേടിയുള്ളവര് ചോദ്യമായിട്ട് വരരുത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒന്ന് കേൾക്ക്. എന്റെ ചോദ്യമല്ല ഫഹദെ, എന്റെ ചോദ്യമല്ല, താങ്കളെ എനിക്കെതിരായിട്ട് വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഒന്ന് പറയട്ടെ, താങ്കൾ ചോദ്യം ചോദിച്ചില്ലല്ലോ. ഞാനല്ല, നിങ്ങള് നിങ്ങള് ചോദ്യം ചോദിക്കും, നിങ്ങൾ വാദമായിട്ട് വരിക, നമ്മൾ മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതെന്തുകൊണ്ടാ പേടി? അല്ല, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞേ. താങ്കൾ മറുപടി പറയുക എന്താ ചെയ്യുന്നത്? എന്നോട് ചോദ്യങ്ങൾ കേട്ടോ, കേട്ടോ, അവിടെ ഒരു മിനിറ്റ്. യസു അല്ലെങ്കിൽ യശുവ അല്ലെങ്കിൽ യസു എന്നാണ് അവിടെ സിറിയക്കിൽ പറയുക, അവര് യസു. ഇവിടെ യാവും മീമും തമ്മിൽ എഴുത്തിൽ പോലും സാമ്യമില്ല. പഠിച്ചിട്ടുണ്ടോ? എവിടെയാണ് സിറിയക്ക് പഠിച്ചത്? ഏത് കോളേജിലാ പഠിച്ചത്? എനിക്കറിയാം സിറിയക്ക്. അല്ലല്ല, ഏത് കോളേജില് എന്ത് ഡിഗ്രി പഠിച്ചു? ഏത് കോളേജില് എത്ര ഡിഗ്രി? ഫഹദിന് എങ്ങനെയാണെന്നറിയോ? അതറിയാ. ഫഹദിന് എങ്ങനെയാണെന്ന് അറിയോ? അതറിയാ. കാരണം ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതാണ് എന്റെ, ഞാനിവിടെ പറഞ്ഞത് സെയിം. ഭാഷകളും ഈ രണ്ട് ഭാഷകളും എഴുത്തിൽ ഏകദേശം സാമ്യമുണ്ട്. പക്ഷെ ഏത് ഭാഷകൾ എഴുത്തുകളിൽ സാമ്യമുണ്ട്. എന്നിട്ട് പോലും ഈ പറഞ്ഞ രണ്ട് പദങ്ങൾക്കും യേശു യേശുവിന്റെയും മുഹമ്മദിന്റെയും അക്ഷരങ്ങൾക്ക് പോലും സാമ്യമില്ല. എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റണം. അതായത് അക്ഷരങ്ങൾക്ക് സാമ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ ഡിപി കാണുന്ന ഏതൊരു വ്യക്തിക്കും സ്വയം തീരുമാനിക്കാവുന്ന കാര്യമാണ്. അപ്പൊ എന്റെ ജസ്റ്റ് ഡിപി എടുത്ത് നോക്കിയാൽ മതി. മീമും യാവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ രണ്ടിത് തമ്മിൽ സാമ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ ഡിപി കാണുന്ന ഏതൊരു വ്യക്തിക്കും അവർക്ക് സ്വയം തീരുമാനിക്കുക. അതിൽ ഭാഷ അറിയണമെന്നില്ല. രണ്ട് വാക്കുകൾ തമ്മിൽ സാമ്യം ഉണ്ടോ? ഇപ്പൊ എന്നുള്ള അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, സിയും അല്ല എന്താ പറയാ, 6 ഉം 9 ഉം തമ്മിൽ ഉള്ള വ്യത്യാസവും അതിന്റെ സാമ്യവും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് അക്ഷരങ്ങൾ കണ്ടാ മതി. അല്ലാണ്ട് അതിനെ പറ്റിയിട്ട് ഗവേഷണം നടത്തണം എന്നില്ല. എന്നതുപോലെ എന്റെ ഈ താഴെയുള്ള ക്രൈസ്തവരോട് ഒരു ഒരു ഓപ്ഷൻ വെച്ചു കൊടുക്കാം. ക്രൈസ്തവരെ, നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈ യശു ആൻഡ് യശു യശു എന്നാണ് ഇംഗ്ലീഷ് ഇവിടെ എഴുതിയേക്കുന്നത്. ആക്ച്വലി യശു എന്നല്ല അത്, എന്തെങ്കിലും പോട്ടെ, ഇനി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും. നുണ പറഞ്ഞു പോവരുത് അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. അല്ല ഫഹദ്, നുണ പറയരുത് അവിടെ എന്താ. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. അതിൽ അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഒരു മിനിറ്റ്, അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഇതാണ് ഇതാണ് നിങ്ങളുടെ നോണാന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാതെ അതും കൂടി പറഞ്ഞുപോയി. നുണ പറയുന്ന കൂട്ടത്തില് ഇതും കൂടി അങ്ങ് പറഞ്ഞുപോയി.
എന്തിനാ ഫഹദേ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്? സംഭവമാണ് ഇത്, സിറിയക്ക് ഭാഷയുടെ അവസാനം ഐനാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ താഴോട്ട് വിട്ടല്ല. താങ്കൾ ഇതിന് ഉത്തരം പറയും. താങ്കൾ ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഫഹദേ, താങ്കൾ ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അവിടെ എഴുതിയിട്ടുള്ളത് യേശുവ എന്നല്ല എന്ന് പറഞ്ഞു. അവിടെ എന്താണ് ഞാൻ എഴുതി അവിടെ എഴുതി വെച്ചത്? അവിടെ താങ്കൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, യേശുവാന്നല്ല അവിടെ എഴുതിയിട്ടുള്ളത് പറഞ്ഞു. കേൾവിക്കാർക്ക് വിടുക. എല്ലാവരും ഒരു മിനിറ്റ് ഫഹദ്, എല്ലാവരും രാജാ ബ്രദറിന്റെ ഡി പി ഒന്ന് നോക്കുക. എഴുത്തുകളിൽ സാമ്യമുണ്ടോ? ആ കാര്യം മാത്രമാണ് താങ്കൾ ബ്രദർ രാജ ഇവിടെ പറഞ്ഞത്. പിന്നെ ക്രിസ്റ്റഫർ ലക്സംബർഗ് വിശ്വപ്രസിദ്ധനായ ഒരു പണ്ഡിതനും റിസർച്ചറും വളരെ അധികം പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തെക്കാൾ അധിക ജ്ഞാനമൊന്നും ഫഹദിനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അദ്ദേഹം ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, അതാണ് ഇത് എഴുതിയത്. അതുപോലെ മനസ്സിലായി, അത് എഴുതിയ ആളുടെ ബുദ്ധി. മുഹമ്മദിന്റെ മീമും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ നിങ്ങൾ പരിശോധിക്കൂ. ഗൂഗിൾ അടിച്ചാൽ മതി, വേറൊന്നും ഇവിടെ ആദ്യത്തെ. നമുക്കത് പരിശോധിക്കാം. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. ഇവിടെ നമ്മുടെ വി ജോയ്സ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഫഹദിനോട്. വി ജോയ്സ് ചോദ്യം ഓർക്കുന്നുണ്ടോ? ഫഹദ് ഓർക്കുന്നുണ്ടോ? അത് അതിനുശേഷം നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. എന്തോട് ചോദിച്ചേ? അതെന്താ, എല്ലാവരും കൂടെ വെറുതെ ബഹളം വെച്ചിട്ട് കേൾക്കാൻ ഓരോരുത്തരും മാത്രമേ സംസാരിക്കാറു, ഓരോരുത്തരും മാത്രം. അത് പറ്റുമോ? ബിജോയ്സ് ചോദിച്ചോളൂ. എനിക്ക് ആക്ച്വലി രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ചോദിച്ചത് യേശു, സോറി, ഈസ എന്ന ബി ഒന്ന് ആവർത്തിക്കണേ, പെട്ടെന്ന് ആ ഒരു കോൾ വന്നത് ഞാൻ ഒന്ന് ആവർത്തിച്ചേ പെട്ടെന്ന്. ആ നേരെ ഓക്കെ, മനസ്സിലായി. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യമാണോ? ഈസാ നബിയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയ സമയം എപ്പോഴാണെന്നോ അങ്ങനെ എന്തോന്നല്ലേ നിങ്ങൾ ചോദിച്ചേ? ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് ഈസാ നബി രക്ഷപ്പെട്ടത്? അതെ, എക്സാക്ട്ലി ആ ഒരു ഏത് സമയത്താണ് എന്നുള്ളത് ഇപ്പോ നമുക്ക് അതിന്റെ ടൈമും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാൻ കിട്ടിയിട്ടില്ല. ഓക്കെ, മതി. രണ്ടാമത്തെ എനിക്കറിയേണ്ടത്, ഈ ഇത്ര നല്ലവനായ ഈ ഈസാ നബീനെ ഇവരെന്തിനാണ് ഈ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്? അല്ല, അത് ഈ പിന്നെ ഇതൊക്കെ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട് ബ്രോ. അതെന്തറിയോ, ഈ ഇസ്രായേലിയർ അല്ലെങ്കിൽ യഹൂദന്മാര് പ്രവാചകന്മാരെയും അവരെയൊക്കെ കൊല്ലാൻ ഒരു മടിയില്ലാത്ത ആളുകളായിരുന്നു. അപ്പോ ഇവര് അതൊക്കെ ഇപ്പം ഞാൻ പറയണോ? അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കേസല്ലേ. എന്തിനാണ് അത്തരം ആ ആളുകൾ പ്രവാചകന്മാരെ ഇപ്പം ബൈബിൾ തന്നെ നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കൂ, യഹൂദന്മാർ പ്രവാചകന്മാരെയും നമ്മുടെ കർത്താവിനെയും കൊന്നവരാണ് എന്ന് പച്ചക്ക് എഴുതി വെച്ചിട്ടില്ലേ? അത് യേശു തന്നെ പറയുന്നുണ്ടല്ലോ, യെരുശലേമേ നീ പ്രവാചകന്മാരെ കൊന്നവരാണെന്നുള്ളത്. അപ്പൊ ദൈവമയച്ച ദൂതന്മാരെ കൊല്ലാൻ അവർക്ക് പ്രത്യേക കാരണമൊന്നും വേണ്ട. അവരുടെ അധികാരം നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന ആ പൗരോഹിത്യത്തിനെതിരെ ആരെങ്കിലും പറയുന്നുണ്ടോ, അവരെ തീർക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് അവർ പേടിയും മടിയും ഇല്ലാത്ത ആളുകളാണ് ആ സമൂഹം. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡ്. ഫഹദിനോട് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ചോദ്യം ചോദിക്കരുതെന്ന് ഇനി പറയരുത് പ്ലീസ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഫഹദ് ചോദിക്കും, പറയുന്നത് ഒന്നെങ്കിൽ ചോദ്യം അറിയാമെങ്കിൽ ഉത്തരം പറയുക, ഇല്ലെങ്കിൽ അറിയില്ല. ആദ്യം പറഞ്ഞ പോലെ മാന്യമായ ചോദ്യം, മാന്യമായത്. അതുകൊണ്ട് പ്ലീസ് ഒരു സെക്കൻഡ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച വിജോസ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഈസാ നബിയെ അവർ ക്രൂശിക്കാൻ പിടിച്ചത് എന്നുള്ളത് ഖുറാനിൽ നിന്നുമാണ് ഫഹദ് പറയേണ്ടത്. ഈസാ നബിയെ പറ്റി ബൈബിളിലോട്ട് പോകരുത്. അഹമ്മദിനെ അതിന് പ്രത്യേക റീസൺ അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ കാര്യം അറിയല്ലേ വേണ്ടത്. അല്ലല്ല, ഒരു സെക്കൻഡ് ഫഹദ്, ഞാൻ പറയാൻ കാരണം എന്തറിയോ, ഫഹദിനോടാണ് ചോദിച്ചത്. ഫഹദ് അഹമ്മദിനോട് പറയണേ ഭാഗം പറഞ്ഞോട്ടെ, അഹമ്മദിനെ ഇടയ്ക്ക് കേട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഫഹദ് പറയണേ അഹമ്മദിനോട് പറയാം. അതിപ്പോ നമുക്ക് കാര്യം അറിയാനുള്ള വേണ്ടത്. എന്റെ ഡിപി ഒന്നുകൂടി ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞാൻ വീണ്ടും തെളിവുകൾ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു അതിനെ, ഗൂഗിൾ ചെയ്യട്ടെ, ക്രിസ്ത്യാനികൾ ഗൂഗിൾ ചെയ്യട്ടെ.
ഓക്കേ, അഹമ്മദ് അഹമ്മദ് പറഞ്ഞോളൂ, അതിന്റെ ഉത്തരം പറഞ്ഞോളൂ. എന്റെ ഉത്തരം എന്താണെന്ന് പറയുമ്പോ, ഈസാ നബിക്ക് അള്ളാഹ് ഒരു അള്ളാഹ് അവിടെ പ്രബോധനം നടത്താനാണ് ഈസാ നബി അവിടെ വിട്ടത്. അപ്പൊ ഈസാ നബിയുടെ പ്രബോധനം കൊണ്ട് ചിലവരൊക്കെ മുസ്ലിങ്ങളായി, ചിലവരൊക്കെ ക്രിസ്ത്യാനികളായി, അത് ആ വഴിക്കായി. അതുകൊണ്ട് ഇങ്ങനെയായിക്കഴിഞ്ഞാൽ ഇയാൾ പ്രശ്നക്കാരനാവുമെന്ന് ജൂതന്മാരെ അണ്ടുന്നത് കൊണ്ടാണ് അവരെ ഈസാ നബിയെ കൊല്ലാൻ അവർ വിധിച്ചത്. ഇപ്പോ ഈ അഹമ്മദ് പറഞ്ഞ ആ ആൻസർ അല്ല, അദ്ദേഹം റഫറൻസ് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തോന്നല് പറഞ്ഞോളൂ. ആ തോന്നലാണ്, ഓക്കെ അഹമ്മദേ പ്ലീസ് ഐ എം സോറി, ഇത് അഹമ്മദിന്റെ തോന്നലാണെന്ന് ഫഹദ് പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ അഹമ്മദ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് വിജോയിസിന് വേറെ ചോദ്യം ഇല്ലുണ്ടോ? രണ്ട് ചോദ്യത്തിനും ഉത്തരമില്ലാന്ന് ഫഹദ് പറഞ്ഞു. വിജോയിസിന് വേറെ ചോദ്യം ഇല്ലുണ്ടോ? ഇല്ല ഇല്ല ബ്രദറെ, താങ്ക് യു. ഇല്ല, ഓക്കെ താങ്ക് യു. ഇനി നമുക്ക് ആ നമ്മുടെ ആദ്യത്തെ ഇതിലോട്ട് വന്നാലോ. ഫസ്റ്റ് നമ്മുടെ ചോദ്യം നിത്യ ജീവൻ, ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലല്ല വന്നിട്ട് വന്നാലോ. ആ ഏതാണ്, കുഴപ്പമൊന്നുമില്ല, അവിടെ ഉണ്ട്, എല്ലാരും കൂടെ ഇടപെടരുതെന്ന് മാത്രം. ഇവിടെ ഇതുവരെ ആരെങ്കിലും ഇടപെടുന്ന പകത് ഇടപെടുന്ന ചിരിപ്പിക്കല്ലേ ചായോ, ഇവച്ചിരി മുമ്പ് എല്ലാരും കൂടെ അല്ലേ നമ്മൾ സംസാരിച്ചേ, രണ്ടുപേര് മാത്രം അല്ലല്ലോ, രണ്ടുപേര് മാത്രം ആക്ക്, വെറുതെ നമ്മളെ വായിട്ട് അലക്കുന്നതിനാ. ഞാൻ കുഴപ്പമില്ല, ആരും കേൾക്കത്തില്ല, നിങ്ങളൊക്കെ ഒരു പക്ഷെ വീട്ടിലൊക്കെ ആയിരിക്കും, അപ്പൊ അവര് തന്നെ വഴക്ക് പറയും വീട്ടുകാരൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മള് രണ്ടുപേര് മാത്രം അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചാൽ അത് മാന്യമായിട്ട് സംസാരിച്ചാൽ നന്നായി. ചെങ്ങുംചായന്റെ ഗ്രൂപ്പ് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, അച്ചമഞ്ഞു സാറെ ഇവിടുന്ന് സൂചിപ്പിച്ചിട്ട് അപ്പുറത്ത് കൊടുക്കുന്നൊരു ഇന്നാളൊരു ദിവസം എ ബി എന്ന് പറയുന്ന ഒരു ആള്, അത് ഇവരുടെ വലിയൊരു പണ്ഡിതനാണെന്നൊക്കെയാ പറയുന്നത്, എനിക്ക് അറിയില്ല. ഗ്രൂപ്പ് തുടങ്ങി തുടക്കം തൊട്ട് അച്ചമഞ്ഞു സാറിനെ തെറി എന്ന് പറഞ്ഞ പച്ച തെറിയാ പറഞ്ഞിരുന്നു, ഇവിടെ വന്നിട്ട് ഭയങ്കര സൂചിപ്പിക്കലും. നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എനിക്കറിയാം അച്ഛൻ ചാനെ, നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ പുറകെ പോയിട്ട് തെറി പറയുന്നത്. അവാർഡുകളൊക്കെ അവർക്കറിയാതെ, അവാർഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ആ വിഷയത്തിലേക്ക് വരും. വിഷയത്തിലേക്ക് വന്നാല് ഫഹദ് പറയണം, എവിടെയാണ് ഖുർആനില് നിത്യജീവൻ പ്രോമിസ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ്? നിങ്ങൾ ഷഹാദത്ത് കലീമ വിശ്വസിച്ചാൽ ആ ഷഹാദ് കലീമ എവിടെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കിട്ടുമെന്ന് എവിടെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, കാര്യം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഖുർആനിൽ ഒരു സ്ഥലത്ത് രണ്ടും കൂടെ പറഞ്ഞിട്ടില്ല. ഖുർആനെ വിശദീകരിച്ചു തരാൻ വിവരിച്ചു തരാൻ വേണ്ടി അയക്കപ്പെട്ട മുഹമ്മദ് നബിയാണ് ഞങ്ങളടുത്ത് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പം രണ്ട് സ്ഥലങ്ങളിലായിട്ടൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതെവിടെയാണെന്ന് പറയൂ, അതെവിടെയാണ്? ഓക്കെ 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 ഓക്കെ, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു, ഞാനിത് ഇപ്പൊ വായിക്കാം. ഓക്കെ, താങ്കൾ ഇത് കണ്ടുപിടിക്കൂ. അപ്പോഴത്തേക്ക് ഞാന് ഫ്രണ്ട് ലൈൻ ചോദിച്ചിട്ട് കയറി വന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഫ്രണ്ട് ലൈൻ? ഓക്കെ, ഞാനേ, ഹലോ, കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ونور الذي انزلنا والله بما تعملون خبيرا. ഒരു മിനിറ്റ് ട്ടോ. ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് കാതോർത്ത് ഇരിക്കുകയാണ്. യാ അയ്യോ അല്ലേ ആരേ? ആ ഓക്കേ ഓക്കേ. യാ അയ്യോ അല്ലേ, ഇപ്പോ സൂറ നിസ 136-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ അയ്യോ അല്ലദീന ആമനൂ, വിശ്വാസികളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവീൻ, ബില്ലാഹി അല്ലാഹു. നിസ എന്ന് പറഞ്ഞാൽ അദ്ധ്യായം എത്രയാണ്? അദ്ധ്യായത്തിന്റെ നമ്പർ അദ്ധ്യായം എത്രയാണ്? ഞാൻ പറഞ്ഞ നിസാ സൂറ നിസാ എന്ന് പറഞ്ഞ നാലാമത്തെയാണ്, 4:13. ഓക്കെ, അല്ലാഹുവിന്റെ അല്ല ഫഹദ് ഇപ്പൊ ആദ്യം പറഞ്ഞത് പറയൂ, അത് വായിക്കാം, അതിനുശേഷം നഹാസിലോട്ട് പോവാം. ഓക്കേ, ഞാൻ പറഞ്ഞു 4 സൂറ 4 നിസാ സൂറ 4:136. ആ 4:136 ഫഹദ് ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ചോളൂ. ഇങ്ങോട്ട് സെക്കൻഡ്. ഒരു കാര്യം എല്ലാവരും ഓർക്കണം, ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും
എന്താ പറയുക, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു വചനം, ഒരു ആയത്താണ്. അത് മാത്രമല്ല ഏറ്റവും പ്രാധാന്യമുള്ള ഒരായത്താണ് ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അത് പറയാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല, അവൻ എന്ത് തന്നെ ചെയ്താലും മുസ്ലിം ആവില്ല. അപ്പൊ ആ ഒരു റെഫറൻസ് ആണ് നമ്മൾ രണ്ട് മണിക്കൂറായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫഹദ് പറയുന്നു, പറഞ്ഞോളൂ, കിട്ടിയെങ്കിൽ പറഞ്ഞോളൂ. 136 ഫഹദ് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലിങ്ക് ചെയ്യാം. അതിന് ഫഹദ് മിണ്ടാത്തോണ്ട് ഞാൻ പറയാണ്, ഏറ്റവും കുറഞ്ഞത് 45 വർഷമെങ്കിലും ആയി ഫഹദ് ഒരു മുസ്ലിമായിട്ട്. 45 വർഷം പോയി സലൈൻ ചെയ്ത് നിസ്കരിച്ച് ജീവിച്ചു വന്ന ഒരു ഫഹദ്, ഡിബേറ്റിൽ പങ്കെടുത്ത ഫഹദ്, പലരിടത്തും ഡിബേറ്റിന് പോയിട്ടുള്ള ഫഹദിനോട് ചോദിക്കുകയാണ് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമുള്ള ഒരു ആയത്ത് അത് ഖുറാനിൽ എവിടെയാണെന്ന്. കിടന്ന് തപ്പാൻ തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ ബൈബിളിലെ ഒരു വചനമായിരുന്നെങ്കിൽ ഫഹദ് ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞാണ്. സംഖ്യാ പുസ്തകം അല്ലെങ്കിൽ ന്യായധിമാർ പുസ്തകം, ആവർത്തന പുസ്തകം ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും കളറി കളിച്ചുകൊണ്ട് വന്നേനെ. പക്ഷെ സ്വന്തം ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം ചോദിച്ചിട്ട് അതിനു വേണ്ടി 2.5 മണിക്കൂർ ഈ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പട്ടെ, കിട്ടിയെങ്കിൽ ഫഹദ കിട്ടിയെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം പ്ലീസ്. ഓക്കെ, നമുക്ക് ബാക്കി സ്റ്റീഫൻ, ഒരു പുതിയ ബ്രദർ വന്നിട്ടുണ്ട്. സ്റ്റീഫൻ, താങ്കൾക്ക് സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഫഹദ് വരുന്നവരിക്കും സംസാരിക്കാം. ഞാൻ ഇപ്പം കേറിയതേ ഉള്ളൂ സിസ്റ്ററെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഓക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് കേക്കട്ടെ എന്താ പറയുന്നതെന്ന്. ഞങ്ങള് 4 മണിയോടെ ഇന്ന് ക്ലോസ് ചെയ്യും. 11 മണിക്ക് തുടങ്ങിയതാണ്. അപ്പൊ നമ്മള് ഒരു ക്ലോസിംഗ് മൂഡിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നമുക്ക് വളരെ വലിയ വലിയ ഇന്ന് റെവലേഷൻസ് ഒക്കെ ഉണ്ടായി. ഖുർആന്റെ 63:1 എല്ലാരും വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. അതുപോലെ പിന്നെ ഏതാണ് ഇപ്പൊ പറഞ്ഞത്? 30 സിസ്റ്ററേ, സത്യത്തില് ആ 63:1 എന്നുള്ളത് ഇന്ന് നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 63:1. കാരണം അവിടെ ഇപ്പൊ സൗദി അറേബ്യ നോക്കിയാലും ഇറാഖ് നോക്കിയാലും ഇറാൻ നോക്കിയാലും 50% കൂടുതൽ ആൾക്കാർ ഇസ്ലാം വിട്ടു കഴിഞ്ഞു. പക്ഷെ അവർക്കത് പുറത്ത് അറിയുവാനോ കാണിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് അവർ നിസ്കരിക്കാൻ പോകുന്നു, മുഹമ്മദിലെ വിശ്വസിക്കുന്നു പറയുന്നു, അള്ളാഹു വിശ്വസിക്കുന്നു പറയുന്നു. പക്ഷെ അവര് കാവട്ടി, അവരുടെ ഉള്ളിൽ കാവട്ടിയമാണ്. അവർ ഈ മുഹമ്മദിനെയോ അള്ളാഹുവിനെ വിശ്വസിക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്ന് മുസ്ലിം രാജ്യത്തിലുള്ള 50% ആൾക്കാർ. അപ്പൊ ഈ ഒരു ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. മുജാഹിദിന് നമ്മൾ താങ്ക്സ് പറയാണ്. മുജാഹിദ് ഇവിടെ വന്ന് പറഞ്ഞത്, റഫറൻസ് തന്നത് ഇത് മുഹമ്മദ് റസൂൽ ആണ് എന്നും പറഞ്ഞുള്ള റഫറൻസാണ് തന്നത്. പക്ഷെ ആ റഫറൻസ് ഇന്ന് മുജാഹിദിന്റെ പെടലിക്ക് കയറി വെട്ടിയിരിക്കുകയാണ്. 4:136 പ്ലീസ് നാലിന്റെ 13 വായിക്കോ. ഫഹദ് ഭായി ഫോണിലാണ്, കോൾ ചെയ്തോണ്ടിരിക്കാണ്. അച്ഛൻ കുഞ്ഞു ബ്രദർ 4:13 ഒന്ന് വായിക്കോ. ആ ഓക്കെ ഓക്കെ, 4:13 വായിക്കണ്ട. അത് ഫഹദ് ഭായി നഹാസാണ് വായിക്കേണ്ടത്. അത്രയ്ക്ക് മര്യാദ കാണിക്കൂ. നിങ്ങൾ വന്നിട്ടൊരു വചനം പറഞ്ഞാൽ നിങ്ങൾ അത് പറയണം. പറയേണ്ടത് നിങ്ങളാണ്, നിങ്ങളാണ്, അതാണ് മര്യാദ. ആ ഓക്കെ, ഇവിടെ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാ. അച്ഛൻ കുഞ്ഞു ബ്രദറെ അത് വായിക്കൂ, അത് അതെന്തെങ്കിലും പ്രൂഫ് ആണെങ്കിൽ അത് പറയൂ, അത് വായിക്കൂ, വായിക്കൂ. അച്ഛൻ കുഞ്ഞു ബ്രദർ ഞങ്ങള് സെക്കൻഡ് റെഫറൻസ് ആയിട്ട് നോക്കത്തേ ഉള്ളൂ. ലീ സിസ്റ്ററെ, ഞാൻ ഒരു സെക്കൻഡ് ഇട്ടാ, ഞാനിന്ന് ലൈനിൽ ഞാൻ ഇവിടെ നോക്കി വായിക്കുകയാണ്. ഞാൻ ഇവിടെ എന്താ, നിങ്ങൾ ആരും ഒന്നും ഇടപെടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് തുറന്നു നോക്കിയപ്പോ ഞാൻ ഇവിടെ കാണുന്നില്ല. അതെന്ത് സംഭവിച്ചേ? ഞാനത് വായിച്ചോണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നോ? ഒരു 5-8 വാചനം ഞാൻ ഇപ്പൊ വായിച്ചു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇത് നെറ്റിന്റെ പ്രശ്നാണ്, നെറ്റിന്റെ പ്രശ്നമാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോവാറുണ്ട്. ഇവിടെ ഇന്ന് നെറ്റിന്റെ പ്രശ്നമുണ്ട്. എല്ലാവരും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ റീഫ്രഷ് ചെയ്യണം. നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഹലോ ഷാരി, പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഫഹദ് വായിച്ചോളൂ, ഫഹദ് വായിച്ചോളൂ. ഷാരിയിലോട്ട് വരാം. ഷാരി,
ഓക്കെ, എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ ഏതാ കേട്ടത്? ഓക്കെ ഓക്കെ, സോറി, സൂറ രണ്ടിലെ 82-ാമത്തെ, ഓക്കെ 82-ാമത്തെ വചനം ഞാൻ വായിക്കാം. വല്ലദീന നാലിന്റെ 136 വിട്ടോ, ഏതാ 4:136 ആണ്ടാ പറഞ്ഞിരുന്നത് ആദ്യം. അല്ല അത് നമ്മൾ പറഞ്ഞല്ലോ. ഇല്ല അത് വായിച്ചില്ല, കേട്ടില്ല. ഞാൻ ആദ്യം മുതൽ വായിക്കാം, കുഴപ്പമില്ല. വല്ലദീന ആമനോ, ആര് വിശ്വസിച്ചുവോ, ഇനി വിശ്വസിക്കുന്നത് എന്താന്നുള്ളത് ഞാൻ താഴെ പറയാം. വല്ലദീന ആമനോ ആര് വിശ്വസിച്ചു, സൂറ 2:82 നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്ത് വെച്ചോളൂ. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ആരൊക്കെ ചെയ്യുന്നുവോ, ഉലായിക അസ്ഹാബുൽ ജന്ന, അവർ ജന്നത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അവകാശികളായിരിക്കും. ഹും ഫീഹ ഖാലിദൂൻ, അവരതിൽ നിത്യജീവനികളായിരിക്കും, നിത്യജീവനായിട്ട് അതിൽ അവരുണ്ടാവും. അതാണ് സൂറ 2:82 വചനം. ഫഹദ് നമ്മൾ ചോദിച്ചത് എന്താണ്, ഫഹദ് വായിച്ചത് എന്താണ്? അതെ, ഇനിയിപ്പോ ആ വിശ്വാസം എന്താണെന്നുള്ളത് ഞാൻ പറയാണ്. വായിച്ചോളൂ. ആ ഫഹദ് കേൾക്കുന്നില്ല, നെറ്റ് പോയതാണോ? നെറ്റ് പോയതല്ല, ഞാൻ നേരത്തെ വായിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ് ഇത്രയായിരുന്നു, 4-ൽ. ഓക്കെ, സൂറ കേൾക്കണ്ടോ? പറഞ്ഞോ, കേൾക്കാം, പറഞ്ഞോളൂ. യാ അയ്യുഹല്ലദീന ആമനു, ആമിനു, ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ് ആണ്, 4:139 സത്യവിശ്വാസികളെ, അള്ളാഹുവിലും അവന്റെ ദൂതനിലും, അള്ളാഹുവിലും വിശ്വസിക്കുക, അവന്റെ ദൂതനിലും വിശ്വസിക്കുക, അവന്റെ ദൂതൻ അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും വിശ്വസിക്കുക, മുമ്പ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി വിശ്വസിച്ചവരെവിടെ എന്താണ്, വിശ്വസിച്ചവർക്ക് എന്താണ് അനുഗ്രഹം എന്നുള്ളത് നമ്മൾ നേരത്തെ വായിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞത് സൂറ 4:136 ഞാൻ പിന്നെ പറഞ്ഞത്, അല്ല ആദ്യം ഞാൻ പറഞ്ഞത് സൂറ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നോക്കട്ടെ നോക്കട്ടെ, പിന്നെ പറഞ്ഞത് സൂറ 2:82 2:82 സൂറ, പിന്നെ ഇത്, പിന്നെ സ്വർഗത്തിൽ നിത്യജീവനകളായിരിക്കും എന്ന് പറഞ്ഞത്, പിന്നെ ഇപ്പൊ സൂറ 4:13 ആയത്തിലും പറഞ്ഞ അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്ന ഇവയൊക്കെ, ഏതൊരാൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവനെ താഴ്ഭാഗത്തു കൂടി അള്ളാഹു താഴ്ഭാഗത്തു കൂടി അറിവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ്, അവരതിൽ നിത്യവാസികളായിരിക്കും, അതത്ര മഹത്വമായ വിജയം. പിന്നെ അതുപോലെ ഇവിടെ കുറെ കാണുന്നുണ്ട്, പിന്നെ ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാമിനെ പടുത്തുയർത്തിയിരിക്കുന്നത്. ഷഹാദത്തുൻ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ ആരാധനക്കർഹൻ, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സാക്ഷ്യം പറയുകയും. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന്, അല്ലെങ്കിൽ റസൂലാണെന്ന് സാക്ഷി പറയുകയും ചെയ്യുക. ഒന്നാമത്തെ വഇഖാമു സ്സലാത്ത്, നമസ്കാരം. ഏതായത്താണ്, ഏതായത്താ ഫഹദ്? ഇത് ആയത്തല്ല, ഇത് ബുഖാരി ഹദീസാണ്. നേരത്തെ പറഞ്ഞതാണ് ആയത്ത്, ഇപ്പൊ പറഞ്ഞത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഇഖാമു സ്സലാത്ത്, സ്സലാത്തിനെ നിലനിർത്തുക, വഇതാഉ സക്കാത്ത്. അല്ല ഫഹദ്, ഒരു സംശയം, അല്ലാഹുവിനെ മുഹമ്മദിനെ അനുസരിക്കണം എന്ന് പറയുന്ന പങ്കാളി ചേർക്കറല്ലേ, ഷിർക്കല്ലേ? അവിടേക്ക് പോകണ്ട, അവിടേക്ക് പോകണ്ട, ഇവിടെ തന്നെ 13-ൽ നിൽക്കൂ, 13-ൽ നിൽക്കൂ. ആ കുട്ടിയെ വിഷമിപ്പിക്കണ്ട ഫഹദ്, ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾ ഇടയാക്കരുത്. നോക്ക്, ആരാ ഇടപെടുന്നത് എന്നോട്? ഓരോരുത്തരും നേരത്തെ പറഞ്ഞു ചന്ത പോലെ ആവരുത്, ഇനി ബഹളം ഉണ്ടാക്കാൻ വയ്യ. ആ എടോ ചന്ത, ഞാനാണ് പറയുന്നത്, നീ വായിച്ച മോനെ ഫഹദ്. അതെ, ലോറൻസ് അല്ല, അവന്റെ അപ്പൂപ്പൻ. 13-ാം വാക്യം ഒന്ന് വായിക്കുക. തിൽക ഹുദൂദുല്ലാഹി വമൻ യുതഉ വറസൂലുഹു യുദ്ഖിലുഹു ജന്നാതിൻ
തജിരി മിൻ തഹ്തിഹൽ അൻഹാർ ഹാരിദീന ഫീഹാ ഫദാലിക ഫൗസൽ അലീം. നീ ഓതണ്ടാ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. നിന്നെ പോലെ ഓതിയിട്ട് എനിക്ക് ഞാൻ പ്രാപിക്കാനല്ല, ഞാൻ മനസ്സിലാക്കാനാണ് ഓതുന്നത്. ഇത് വായിക്കുന്നത് ആനാന്ന് പറയുന്നത്, ആനാന്ന് പറഞ്ഞാലും അനാന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. വായിക്കുന്നതിലെല്ലാം വ്യത്യാസം കാണേണ്ടത് അതിന്റെ അർത്ഥത്തിലാണ്. അറബി അറിയില്ല എന്നിട്ട് ഓതല്ലേ? അറബി അറിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാ മതി. വേണ്ട വേണ്ട, ഹാലിദീന ഫിഹ എന്ന് പറഞ്ഞാൽ അർത്ഥം കംപ്ലീറ്റ് മാറി. അത്തരം പറയല്ലേ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞാൽ അല്ലല്ല, ഹാലിദല്ല, നിങ്ങൾ കളവ് പറയാണ്. ഹാലിദ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല അവിടെ, ഇല്ലാത്തില്ലേ. ഹാലിദ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾ പറയുന്ന വില ചെയ്യാം. ഹാലിദ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന വില ഞാൻ ചെയ്യും, ഇന്ന് ചെയ്യും, ഇന്ന് മുതൽ ചെയ്യും. ആ വേല നീ ചെയ്തുകൊണ്ടിരിക്കുന്നേ ചെയ്ത മോനെ, ഇതിനെ മാറ്റി ചെയ്യൊന്നും വേണ്ട. മിണ്ടാതിരിക്കണം അവിടെ. കുറെ നേരം വലിയ വിഷമിക്കുന്നു താൻ, അതിന് വലിയ വിഷമം വിഷമിക്കണ്ട. കാരണം 1400 വർഷമായിട്ട് പറ്റിക്കപ്പെട്ട് കിടക്കുന്ന, ചതിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ പിന്നെ ഞങ്ങളെ ഞങ്ങളെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും താൻ നോക്കണം. താൻ ഇവിടെ കാര്യം താങ്കളിവിടെ അറബി അറിയാം, ചെറിയക്ക് അറിയാം, എന്നിട്ട് എന്നിട്ട് ഇംഗ്ലീഷ് അറിയാം എന്ന് മണ്ട അവസാനം ഇംഗ്ലീഷിൽ പറഞ്ഞത് പറ്റേ അബദ്ധമായി പോയി. ഇവിടെ തന്നെ നിൽക്കുന്നു ഹാലിദീന ഫീഹ എന്നൊരു വാക്യം അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഹാലിദീന ഫീഹ എന്നൊരു വാക്യം ഖുർആനിൽ 4:13 ഇവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 4:13 ഹാലിദീന ഫീഹ എന്നൊരു വാക്യം അന്നിസായിലെ ഹാലിദീന ഫീഹ 13 ഹാലിദീന ഫീഹ എന്നൊരു വാക്യം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അറബി അറിയുന്ന 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം, തിൽക ഹുദൂദുല്ലാഹി വമൻ യുത്ഇല്ലാഹു വറസൂലുഹു യുദ്ഖിലുഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഹാലിദീന ഫീഹ വദാലിക ഫൗസുൽ അലീം എന്നൊരു വാക്കില്ല. ഹാലിദീന ഫീഹ എന്നൊരു വാക്കില്ലെന്ന ഈ ഫഹദ് പറയുന്നത്, ഫഹദ് മുസ്ലിം പോലും അല്ല, അത് മനസ്സിലാക്കണം. ഖുർആൻ 4:13 ഹാലിദീന ഫീഹ എന്നൊരു വാക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നു, ഇത് കണ്ടോ, മിൻ തഹ്തിയൽ അൻഹാർ ഹാലിദീന ഖാലിദീന ഫീഹ വദാലിക ഫൗസുൽ അലീം എന്നൊരു വാക്കില്ല ഖുർആനിൽ എന്നൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇന്ന് സുവിശേഷ പ്രവർത്തനം നിർത്താം. മുസ്ലിങ്ങളോടുള്ള സുവിശേഷ പ്രവർത്തനം ഞാൻ ഇന്ന് നിർത്തുന്നതാണ്. 4:13 അള്ളാഹുവും റസൂലും ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ വരട്ടെ, ഖാലിദീന ഫീഹ വദാലിക ഫഫൂറു അലീം ഫൗസുൽ അലീം എന്നൊരു വാക്ക് ഇതിലില്ലെന്നാണ് ഫഹദ് പറഞ്ഞത്. സംസാരിക്കൂ, ഞാനിവിടെ